यूट्यूब टिप्स മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ്, അതായത് ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ചാനൽ സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്। ചാനൽ പെട്ടെന്ന് ഗ്രോ വരുത്താനും അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബറെ കൊണ്ടുവരാനും ഈ സെറ്റിംഗ്സുകൾ എന്തായാലും ചെയ്തു വെക്കണം। സാധാരണയായിട്ട് ന്യൂ യൂട്യൂബേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങും, പക്ഷേ ചാനലിൽ ചെയ്യേണ്ട സെറ്റിങ്സുകളൊന്നും ചെയ്തു വെക്കില്ല। 100 സബ്സ്ക്രൈബർ തൊട്ട് 1000 സബ്സ്ക്രൈബർ വരെ ആവുന്നവരെ ചാനലിൽ ഒരുപാട് സെറ്റിങ്സുകൾ മാറ്റാനുണ്ട്। അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 4 സെറ്റിങ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്। പുതിയ യൂട്യൂബേഴ്സ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലാണ് അവർക്ക് കൂടുതൽ ഗ്രോത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ। നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക। ഫസ്റ്റ് സെറ്റിങ്സിനെ കുറിച്ച് പറയാം, ഏറ്റവും യൂസ്ഫുള്ളും ഇമ്പോർട്ടൻറ്റുമായ സെറ്റിങ്സ് ആണ് ഇത്, തുടക്കക്കാർ എല്ലാവരും ചെയ്തു വെക്കേണ്ടതാണ്। നമ്മൾ വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട്। ഈ സെറ്റിങ്സ് തുടക്കക്കാരായ യൂട്യൂബേഴ്സ് വളരെ തുടക്കത്തിൽ തന്നെ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്। എന്താണ് ഈ ബ്രാൻഡിങ്? എല്ലാവരുടെയും വിചാരത്തിൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർമാർക്കോ അല്ലെങ്കിൽ ലോഗോ ആണെന്നാണ് തുടക്കത്തിൽ എല്ലാവരും വിചാരിക്കുക। എല്ലാ വീഡിയോയ്ക്കും വേണ്ടി ഒരു വട്ടം ഇത് 1 ടൈം ചെയ്താൽ മതി, ഇത് എല്ലാ വീഡിയോയിലേക്കും ബ്രാൻഡിങ് വരുന്നതായിരിക്കും। ബ്രാൻഡിങ്ങിലൂടെ ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടുന്നതാണ്। നമുക്ക് ഈ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഇതൊരു വാട്ടർമാർക്കായിട്ടോ ലോഗോ ആയിട്ടോ തോന്നുള്ളൂ। PC-യിലും ലാപ്ടോപ്പിലൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ നമുക്കൊരു വാട്ടർമാർക്ക് പോലെയോ അല്ലെങ്കിൽ ലോഗോ പോലെയോ നമുക്ക് കാണിക്കും। നമ്മൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ പോർട്രേറ്റ് മോഡിൽ നിന്ന് നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഈ ബ്രാൻഡിങ്। ഈ ബ്രാൻഡിങ് കാണുമ്പോൾ എല്ലാവരുടെ വിചാരം വീഡിയോ വാട്ടർമാർക്കാണെന്നാണ് തുടക്കക്കാർക്കുള്ള വിചാരം, എന്നാൽ ഇതൊരു വീഡിയോ വാട്ടർമാർക്കിംഗ് അല്ല, ഇതൊരു സബ്സ്ക്രൈബ് ബട്ടണാണ്। അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഇതിലെ നമുക്ക് ലഭിക്കുന്നതാണ്। അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ എല്ലാവരും ചെയ്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബറെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതുമായ ഒരു ബട്ടനാണ് ഈ ബ്രാൻഡിങ്। ഇനി നമുക്ക് ഈ ബ്രാൻഡിങ് എങ്ങനെ നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യാമെന്ന് നോക്കാം। നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെറ്റിങ്സ് എന്ന് തുറക്കുമ്പോൾ അതിൽ ചാനൽ എന്ന് കാണും, ഇതിൽ അഡ്വാൻസ് സെറ്റിങ്ങിൽ ബ്രാൻഡിങ് എന്ന് കാണിക്കും। ഇതിൽ നമ്മളൊരു PNG ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു PNG ഇമേജ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് നമ്മൾ ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാൻഡിങ് ചെയ്യാവുന്നതാണ്। ഇത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്। നെക്സ്റ്റ് സെറ്റിംഗ് നോക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്। 100 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്। 100 സബ്സ്ക്രൈബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത്। 100 സബ്സ്ക്രൈബർ കഴിഞ്ഞാലാണ് ഇത് എനേബിൾ ആയി വരിക, ഇതിൻ്റെ പേരാണ് കസ്റ്റം URL. ഈ സെറ്റിങ്ങും 1 ടൈം സെറ്റിംഗ് ആണ്, ഇത് ഒരു വട്ടമേ നമുക്ക് ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ഈ കസ്റ്റം URL എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചാനലിൻ്റെ ലിങ്കിനെ വളരെ കസ്റ്റം ചെയ്ത് ചെറുതാക്കി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം। ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് യൂട്യൂബിന് ഫീഡ്ബാക്ക് അയക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബ്രാൻഡിന് ഒരു മെയിൽ അയക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിന് മെയിൽ അയക്കുമ്പോൾ മെയിലിൻ്റെ ഫസ്റ്റ് വെക്കുന്നത് നമ്മൾ കസ്റ്റം URL ആണ്, അതുപോലെ ചാനൽ നെയിമാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മുടെ URL ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ നോക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കസ്റ്റം URL ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ചാനലെങ്ങനെ എപ്പോഴെങ്കിലും ഡിലീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലേക്ക് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു ഫോമുണ്ട്, അതിൽ കസ്റ്റം URL നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ കസ്റ്റം URL നമുക്കില്ലെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാൻ സാധിക്കില്ല. കസ്റ്റം URL നിർബന്ധമായിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കസ്റ്റം URL എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൽ ചാനൽ സെറ്റിങ്സ് ഉണ്ടല്ലോ, ഈ ചാനൽ സെറ്റിങ്സിൽ പോയിട്ട് കസ്റ്റം URL എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കസ്റ്റം URL ചെയ്യാം. ഇത് നമ്മുടെ ചാനലിൻ്റെ ഫുൾ നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല, C/ കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഷോർട്ട് ഫോമിൽ നമ്മുടെ ചാനൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ URL ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മൾ ഓർമ്മയിലിരിക്കുകയും ചെയ്യും, നമുക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ലിങ്ക് നമുക്ക് ഇതുപയോഗിച്ച് തന്നെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് സെറ്റിങ്ങിനെ കുറിച്ച് നോക്കാം, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചാനലിലേക്ക് ഒരുപാട് വ്യൂസ് വരുത്താനും ചാനലിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേയും വരുത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ് ഈ ചാനൽ ടാഗ് എന്ന് പറയുന്നത്. ഈ ചാനൽ ടാഗ് കൊടുക്കാതെയാണ് പുതിയ യൂട്യൂബേഴ്സൊക്കെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു തുടങ്ങുന്നത്. നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും നിങ്ങളുടെ ചാനൽ ടാഗിൽ ഉൾക്കൊള്ളിക്കണം, എന്നാലാണ് നിങ്ങളുടെ ചാനലിലേക്ക് സെർച്ച് വരുള്ളൂ. ഇനി നമുക്ക് ചാനൽ കീവേഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നിങ്ങൾ ചാനലിൽ അഡ്വാൻസിൽ ചാനൽ കീവേഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓപ്പൺ ചെയ്ത് ചാനലിൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും നിങ്ങൾ ഇതിൽ കൊടുക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ചാനലിലേക്ക് സെർച്ച് വരുള്ളൂ. എന്തായാലും ന്യൂ യൂട്യൂബേഴ്സ് ചെയ്തു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സെറ്റിംഗ് ആണ് ചാനൽ കീവേഡ്സ് എന്നുള്ളത്. നമുക്ക് അവസാനത്തെ സെറ്റിംഗ്സ് നോക്കാം. അവസാനത്തെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ആണ്. പ്ലേലിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, എന്നാൽ നിങ്ങൾ ബിഗ് യൂട്യൂബേഴ്സിനൊക്കെ നോക്ക്, അവരുടെ ചാനലിൽ എത്ര പ്ലേലിസ്റ്റുകൾ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? പ്ലേലിസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് പുതിയ യൂട്യൂബേഴ്സ് ആരും തന്നെ പ്ലേലിസ്റ്റുകൾ സെറ്റ് ചെയ്ത് വെക്കാറില്ല. ഈ പ്ലേലിസ്റ്റുകൾ നിങ്ങളുടെ ചാനലിലേക്ക് സെർച്ച് കൂടുതൽ വരുത്തും. കാരണം ഒരു വ്യൂവർ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ വന്നൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആ കണ്ടൻറ്റുമായി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ തൊട്ടടിയിലും അടുത്ത വീഡിയോ കാണിക്കും. അങ്ങനെ അടുത്ത വീഡിയോ കാണാനും ആ പ്ലേലിസ്റ്റിലുള്ള 10-30 വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ 30-15 വീഡിയോ എങ്കിലും ആ വ്യൂവർ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കേണ്ടത്, അതായത് 100 സബ്സ്ക്രൈബർ തൊട്ട് 1000 സബ്സ്ക്രൈബർ വരെ ഇടയിലുള്ളവർ പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്ത് വെക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 2020 പ്ലേലിസ്റ്റുകൾ അഡ്വാൻസ് പ്ലേലിസ്റ്റുകളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് 5000 വേർഡ്സ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 5000 സെർച്ചബിൾ വേർഡ്സ് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യാതെ തന്നെ, വീഡിയോ ടൈറ്റിൽ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ചാനലിലേക്ക് ഈ 5000 കീവേഡ്സിലുള്ള സെർച്ചും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേലിസ്റ്റ് വീഡിയോ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ള 100 തൊട്ട് 1000 വരെ സബ്സ്ക്രൈബറുള്ള എല്ലാ യൂട്യൂബേഴ്സും പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്ത് വെക്കണം. പ്ലേലിസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം പോരാ, പ്ലേലിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അടിപൊളിയായിട്ട് 5000 കീവേഡ്സുകൾ, നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യാനുള്ള 5000 കീവേഡ്സുകൾ ആ പ്ലേലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കണം. ഇപ്പോൾ പറഞ്ഞ എല്ലാ സെറ്റിങ്സുകളും പുതിയ യൂട്യൂബേഴ്സിന് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.